നമസ്കാരം, എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ കർണാടക ബോർഡർ റോഡ് നിൽക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ അടുത്ത് ഏകദേശം 30 ആടുകളുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 15 ആടുകളുണ്ട്. ഇത് ജമുന പ്യാരിയുണ്ട്, സിരോഹിയുണ്ട്, മലബാറി ക്രോസ്, ഇതാണ് പ്രധാനമായും എൻ്റെ കയ്യിലുള്ള ആടുകൾ. എൻ്റെ ആടുകളെല്ലാം ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ ഞാൻ കൂട്ടുന്നു, അഴിച്ചു വിടും. അവരിങ്ങനെ വനങ്ങളിൽ കൂടി കയറി ഇറങ്ങി അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഏകദേശം 4 മണിയാകുമ്പോൾ തിരികെ കൂട്ടിലേക്ക് തന്നെ വരും. ഒരാടിനെ ഞാൻ കഴുത്തിൽ കയറിട്ട് കെട്ടിയിടാറില്ല, അത് മേയുമ്പോഴും കെട്ടിയിടാറില്ല, കൂട്ടിലും കെട്ടിയിടാറില്ല, എല്ലാവരും ഇങ്ങനെ തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരാടിനും ഇതുവരെ ഒരു അങ്ങനെ വലിയ അസുഖങ്ങളെന്ന് പറയാൻ ഒന്നും തന്നെ വന്നിട്ടില്ല. വല്ലപ്പോഴും ഒരു വയറിളക്കമല്ലാതെ വേറെ യാതൊരു അസുഖവും ഇതുവരെ ഇവർക്ക് വന്നിട്ടില്ല. പ്രസവ സമയത്ത്, പ്രത്യേകിച്ച് പ്രസവ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ഇവർ പ്രസവിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ നടന്ന് മേയുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇവരെ കൊണ്ട് വന്നിട്ടില്ല. അതുപോലെ കാൽസ്യം സപ്ലിമെൻ്റ് ഒന്നും ഞാൻ ഇവർക്ക് കൊടുക്കാറില്ല. സാധാരണ പല ആൾക്കാരും പല കാൽസ്യം സപ്ലിമെൻറ്റും കൊടുക്കുന്നതായി കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇവർക്ക് യാതൊരു കാൽസ്യം സപ്ലിമെൻറ്റും നൽകാറില്ല. പിന്നെ രാവിലെ ഒരു 7 എടുപ്പിച്ചിട്ട് ഇവർക്ക് കൈത്തീറ്റ കൊടുക്കും. അത് കുറച്ച് ഗോതമ്പ് തവിടും കടല തൊണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പുട്ടുപൊടി രൂപത്തിലാക്കി കൊടുക്കും. അത് തന്നെയാണ് രാവിലെ കൊടുക്കുന്നത്. പിന്നെ 12 ഇവിടെ അയച്ചു വിടും. പിന്നെ പലരും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആടുകൾ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് നഷ്ടപ്പെട്ടൊന്നും അവർക്ക് പ്രസവിക്കാൻ സാധിക്കുന്നില്ല, ഡോക്ടറെ വിളിക്കേണ്ടി വരുന്നു, പാതിരാത്രിയാകുമ്പോൾ ഡോക്ടർ വരുന്നില്ല, അങ്ങനെ പല കംപ്ലൈൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് വഴി കേൾക്കാറുണ്ട്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്, അത് കെട്ടിയിട്ട് സാധാരണ കെട്ടിയിട്ട് ആടുകൾക്ക് മറ്റേ നടക്കാനും ഒന്നും സൗകര്യമില്ലാതെ ഗർഭിണിയായ സമയം മുതൽ അനങ്ങാ നിൽക്കുന്ന ചില ആടുകൾക്കായിരിക്കണം അതുപോലെ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ട് കാടുകളിൽ ഇങ്ങനെ കയറിയിറങ്ങുന്ന എൻ്റെ ആടിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല പ്രസവ സമയത്ത്. എൻ്റെ ഒരു ആട് നേരത്തെ കാട്ടിൽ തന്നെ പ്രസവിച്ച ആടും എൻ്റെ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ പ്രസവിച്ച് ആട്ടും കുട്ടിക്ക് ഏകദേശം ഒരു 1.5 പ്രായം ആയ ഉടനെ ആടുകളെല്ലാം കാട്ടിലേക്ക് അയച്ചു വിടും. ഈ അമ്മയുടെ കൂടെ തന്നെ കുഞ്ഞിനെയും വിടും. ഇവർ കഴിക്കുന്ന ഈ ഇലകളുടെ ഒരു ഗുണമുണ്ടാകും. കാരണം നമ്മൾ കെട്ടിയിട്ട് വളർത്തുമ്പോൾ ഒന്നെങ്കിൽ പ്ലാവില, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും 2-3 ഇലകളായിരിക്കും നമ്മൾ സ്ഥിരമായി കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ അയച്ചു വിടുമ്പോൾ പല ഇലകളും ഇവർ കഴിക്കും. അതിൽ ഔഷധ സസ്യങ്ങളുണ്ടാവും, അല്ലാത്തതുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ തന്നെ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് ഗർഭശുശ്രൂഷ എന്നും പറഞ്ഞ് മരുന്ന് നൽകുന്നില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും കാണും ചിലപ്പോൾ പല ഔഷധ സസ്യങ്ങളും. അതൊക്കെ ഇവർ കഴിക്കുന്നത് കൊണ്ടാവും പ്രസവ സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്തത്. ഇപ്പോൾ ഇവരൊക്കെ ഉള്ളത് ഇങ്ങനെ കാട്ടിങ്ങനെ നടന്ന് മേയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ അയച്ചു വിടും. ഇവർക്ക് വേണ്ട നിലകൾ ഇവർ കഴിക്കും, വേണ്ടാത്തത് ഉപേക്ഷിക്കും, ഒന്നും കെട്ടിവെച്ച് കൊടുക്കാറില്ല. പിന്നെ പ്രത്യേകിച്ചിട്ട് എടുത്തു പറയാമെന്ന് പറഞ്ഞെങ്കിൽ അസുഖങ്ങളെക്കുറിച്ചാണ്. എൻ്റെ ആടുകൾക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇതുവരായിട്ട് വന്നിട്ടില്ല. പക്ഷേ ജമുന പ്യാരിയുടെ മുട്ടന് കൊണ്ടുവന്ന സമയത്ത് അവന് ചെറിയ സ്കിൻ ഡിസീസ് പോലെ വന്നിരുന്നു. അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം യാതൊരുവിധ അസുഖങ്ങളും വന്നിട്ടില്ല. പിന്നീട് കാട്ടിലേക്ക് അയച്ചു വിടുന്നത് കൊണ്ട് വന്യമൃഗങ്ങളെ അല്ലാതെ ഈ പട്ടീനെ പോലെയുള്ള യാതൊരു മൃഗങ്ങളെയും പേടിക്കേണ്ട ആവശ്യമില്ല. വന്യമൃഗം തന്നെ ഞങ്ങളുടെ കാട്ടിലാണെങ്കിൽ ആന, കാട്ടി, മറ്റേ മലമ്പാമ്പ് ഇങ്ങനത്തെ മൃഗങ്ങളാണ്. ഇവർ സ്വതവേ ആടുകൾക്ക് നേരെ ആക്രമിക്കാറില്ല. അതുകൊണ്ട് എനിക്കിതുവരെ യാതൊരു വന്യമൃഗ ശല്യങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരുവിധ ശല്യവും ഉണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ എനിക്ക് വേണ്ട ആട് JP ഞാൻ തന്നെ പോയിട്ട് UP കൊണ്ടുവന്നതാണ്. ആർക്കെങ്കിലും JP ആവശ്യമുണ്ടെങ്കിൽ ഇടനിലക്കാരില്ലാതെ എത്തിച്ചേരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏകദേശം ഇന്നത്തെ തീറ്റ കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി വരികയാണ്. എല്ലാവരും പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് കുടിക്കുന്നത്. മഴക്കാലത്ത് ഞാൻ വെള്ളം അവർക്കായി വെക്കാറില്ല. കാട്ടിൻ്റെ അരുവികളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ടാവും. അതൊക്കെ കുടിച്ചിട്ടാണ് ഇവർ ദാഹശമിപ്പിക്കുന്നത്. വെള്ളം കുടിച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഈ പാറപ്പുറത്ത് കൂടി ഇങ്ങനെ നടന്നിട്ടാകുമ്പോൾ നമ്മൾ താമസ സ്ഥലത്തേക്ക് എത്തും. അതുകൊണ്ട് ഇന്നത്തെ ഇത് കഴിഞ്ഞു. ഇനി കൂട്ടിൽ പോയി ചെന്ന് വേറെ കൈത്തീറ്റയൊന്നും നൽകാറില്ല.